കെമാണിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള യുവമോർച്ചയുടെ നിയമസഭാ മാർച്ചിൽ സംഘർഷം. പോലീസിനു നേരെ കല്ലെറിഞ്ഞ പ്രവർത്തകർക്കു നേരെ പോലീസ് ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ചു. 6 യുവമോർച്ച പ്രവർത്തകർക്ക് സംഘർഷത്തിൽ പരിക്കേറ്റു. കെമാണിയുടെ രാജി ആവശ്യപ്പെട്ട് നൂറുകണക്കിന് യുവമോർച്ച പ്രവർത്തകരാണ് നിയമസഭാ മാർച്ചിനെത്തിയത്. ആദ്യമേ തന്നെ മാർച്ചിന്റെ സ്വഭാവം വ്യക്തമായിരുന്നു. പോലീസിനു നേരെ യാതൊരു പ്രകോപനവുമില്ലാതെ കല്ലേറു തുടങ്ങി. പോലീസിന്റെ ഭാഗത്തു നിന്ന് സമീപനം, പിന്നീട് ബാരിക്കേഡ് തള്ളിമാറ്റാനായി യുവമോർച്ച പ്രവർത്തകരുടെ ശ്രമം. അതുവരെ സമാധാനത്തിന്റെ പാതയിലായിരുന്ന പോലീസും ആവേശത്തിലായി. ആദ്യം ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നാലെ ഗ്രനേഡും ടിയർ ഗ്യാസും. ടിയർ ഗ്യാസ് ലക്ഷ്യം തെറ്റി പല ദിക്കുകളിലായി പാഞ്ഞു. മാധ്യമപ്രവർത്തകരെയും പോലീസിനെയും സമരക്കാരെയും ടിയർ ഗ്യാസ് ഒരുപോലെ കരയിപ്പിച്ചു. സമരക്കാർ പല ദിക്കിലായി പാഞ്ഞു. കല്ലേറിലൂടെ ചില പ്രവർത്തകർ ചേർത്തു നിന്നു. ആറ് യുവമോർച്ച പ്രവർത്തകർക്കും രണ്ട് പോലീസുകാർക്കും സംഘർഷത്തിൽ പരിക്കേറ്റു. 2013 കാലാവധി കഴിഞ്ഞ ടിയർ ഗ്യാസ് ആണ് പോലീസ് പ്രയോഗിച്ചതെന്ന് യുവമോർച്ച പ്രവർത്തകർ ആരോപിക്കുന്നു. അരമണിക്കൂറോളം നീണ്ടുനിന്ന സംഘർഷത്തിനൊടുവിൽ പ്രവർത്തകരുടെ സമാധാനപരമായ പ്രതിഷേധം. തുടർന്ന് നടന്ന ധർണ ബിജെപി നേതാവ് സി കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ഗണേഷ് കുമാർ ബിജെപിയിലേക്ക് വന്നാൽ പൂമാലയിട്ട് സ്വീകരിക്കുമെന്ന് സി കെ പത്മനാഭൻ പറഞ്ഞു. എനിക്ക് പ്രിയപ്പെട്ട ഗണേഷ് കുമാറിനോട് പറയാനുള്ളത്, ഈ കോഴയിൽ മുങ്ങിക്കുളിച്ച ഈ ആഭാസന്മാരുടെ, ഈ ആഭാസ ഭരണത്തിന്റെ കൂടെ നിൽക്കുന്നതിന് പകരം അവരുടെ മുഖ്യമന്ത്രിയുടെയും കൂട്ടുകാരുടെയും ആട്ടും തുപ്പും ചവിട്ടും അവഹേളനവും സഹിച്ച് അവിടെ നിൽക്കുന്നതിന് പകരം അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ സത്യസന്ധമായ തീരുമാനവും നീക്കങ്ങളും നിങ്ങൾ നടത്തുകയാണെങ്കിൽ, അത് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, നിങ്ങൾ അഴിമതിക്കെതിരെ ഞങ്ങൾ നടത്തുന്ന ഈ സമരമുഖത്തേക്ക് ധീരമായി വരണം. നിങ്ങളെ പൂമാലയിട്ട് ഞങ്ങൾ സ്വീകരിക്കും. പോലീസ് യുവമോർച്ച പ്രവർത്തകരെ അകാരണമായി തല്ലിച്ചതയ്ക്കുകയായിരുന്നുവെന്ന് സി കെ പത്മനാഭൻ പറഞ്ഞു. ബാർക്കോഴയിൽ സമരം ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ബിജെപിയുടെയും യുവമോർച്ചയുടെയും തീരുമാനം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.